അമൃതേശ്വരേ നമ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മത് ആചാര്യ വന്ദേ ഗുരുപരമ്പര മികു മഹർഷി രചിച്ച കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് ശ്രീരാമ രാമ രാമം ശ്രീരാമചന്ദ്രാചയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാം ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ അയോധ്യയിലെ രാജാവായിരുന്നു ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരുണ്ട് കൗസല്യ കൈകേ സുമിത്ര പക്ഷേ അവർക്ക് മുന്നുകളുണ്ടായിരുന്നില്ല രാജാവിന് പോലാത്ര സങ്കടമായി മഹർഷി പറഞ്ഞു മഹാരാജാവേ വിഷമിക്കണ്ട ഒരു പുത്ര കമിഷ്ടി ആകാൻ മതി അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു സരൂ നദിയുടെ തീരത്ത് ഒരു വലിയ നിശാല നിർമ്മിച്ചു രാജാക്കന്മാരെയോ ക്ഷണിച്ചു മഹർഷി ഋഷി ശങ്കറിന്റെ നേതൃത്വത്തിൽ യാഗം തുടങ്ങി യജ്ഞത്തിന്റെ അവസാനം ഹോമുണ്ടത്തിൽ നിന്നും അഗ്നി ഒരു ഒരു പായസപത്രമായി പൊങ്ങി വന്നു പായസം രാജാവിനെ ഏൽപ്പിച്ചു ആദ്യം കണ്ടത് കൗസല്യാണ് പകുതി പായസം കൗസല്യക്ക് കൊടുത്തു പിന്നെയോ ഭാഗ്യ പകുതി കൈകരിക്കും കൊടുത്തു സുമിത്രക്കോ കൗസല്യേയും കൈകയും അവർക്ക് കിട്ടിയ പങ്കയിൽ നിന്ന് പകുതി വീതം നൽകി അപ്പൊ സുമിത്രയ്ക്ക് രണ്ട് പങ്ക് കിട്ടിയിട്ടോ മസങ്ങളങ്ങനെ കഴിഞ്ഞു കൗസല്യം പ്രസവിച്ചു ഒരാൾകുട്ടി കൈകയെ പ്രസവിച്ചു അതും ഒരാൾകുട്ടി സുമിത്ര പ്രസവിച്ചതോ രണ്ടാൺകുട്ടികൾ അങ്ങനെ മഹർഷി അവർക്ക് പേരുകൾ നൽകി കൗസലിയുടെ മകൻ ശ്രീരാമൻ കൈകയുടെ മകനാണ് ഭരതൻ സുമിത്രയുടെ മക്കളാണ് ലക്ഷ്മണനും ശത്രുഘ്നും അവരങ്ങനെ സുഖമായി അസ്ത്ര ശസ്ത്ര വിദ്യകളൊക്കെ പഠിച്ച് കൊട്ടാരത്തിലങ്ങനെ വളരെയാണ് അങ്ങനെയിരിക്കെ വിശ്വാമിത്ര മഹർഷി വരുന്നു കൊട്ടാരത്തിലേക്ക് രാജാവ് മഹർഷിതൂചിതം സ്വീകരിച്ചിരുത്തി ഇന്ദിര വന്നതെന്ന് അറിയൂ മഹർഷിയുടെ ആശ്രമത്തിൽ പൂജകളൊക്കെ ഉണക്കാൻ രാജന്മാർ വരികയാണ് അവരെ കൊല്ലാനാ രാമലക്ഷ്മന്മാരെ കൂട്ടിക്കൊണ്ടു പോവാൻ മഹർഷി വന്നത് ഇത് കേട്ടപ്പോഴോ രാജാവിന് പങ്കുടായി വസിഷ്ടഹർഷി പറഞ്ഞു മഹാരാജാവേ ഭക്ഷ്മിക്കണ്ട നല്ലതേ വരൂ അങ്ങനെ അവർ വിശ്വാമിത്ര മഹർഷിയും ശ്രീരാമനും ലക്ഷ്മണനും കൂടി ഇങ്ങനെ പോവണം കുറേ ദൂരം നടക്കണേ വഴിയിലവർക്ക് വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാൻ രണ്ടു മന്ത്രങ്ങൾ ജപിച്ചു കൊടുത്തു ബലയും അതിബലയും അങ്ങനെ അവർ നടന്ന് നടന്ന് മഹഷിയുടെ മഹർഷിയുടെ അനുമതിയോടെ രാമലക്ഷ്മണന്മാർ ആവുമായി നമ്മടുത്തോരൊറ്റ തൊടുക്കല് ദാ കടകണോ താടക താടക അങ്ങനെ മോക്ഷം ലഭിച്ചു അവർ ആശ്രമത്തിലെത്തി വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിലെത്തി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തതും മാരീജൻ സുബാഹു തുടങ്ങിയ കുറെ രാക്ഷസന്മാരും ഉപദ്രവിക്കാൻ എത്തി അങ്ങനെ രാമലക്ഷ്മണന്മാരുടെ അംബേറ്റർ രാക്ഷസന്മാരെല്ലാം കലപുരിയിലേക്ക് അയച്ചു പാദത്തിൽ വേണ മാരീജൻ ഒഴികെ ബാക്കി എല്ലാവരെയും കലപുരിയിലേക്ക് അയച്ചു മനുഷ്യന് സന്തോഷമായി ഇവിടെ അടുത്ത ജനകമഹാരാജ വിശ്വാമിത്ര മോഷൻ പറഞ്ഞു ഇവിടെ അടുത്ത് ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ സീതാ സ്വയംവരണം നടക്കുന്നുണ്ട് നമുക്കൊന്ന് പോകാം പോവാം മഹർഷിയുടെ വാക്കുകൾ അനുസരിച്ചു പോകുന്ന വഴിക്ക് ശാപത്താൽ ശിലാരൂപയായിത്തീർന്ന അഹല്യക്ക് മോക്ഷം നൽകി അവരങ്ങളെ കൊട്ടാരത്തിലെത്തി ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ എല്ല എല്ലാ രാജാക്കന്മാരും ഒരുങ്ങി വന്നിട്ടുണ്ടവിടെ ത്രയമ്പകമില്ല അലങ്കരിച്ച് വെച്ചിരിക്കണു അത് ആ ത്രയമ്പകം വില്ല് എടുത്ത് കുലയ്ക്കുന്ന ധീരനാണ് സീതാദേവി കല്യാണം കഴിക്കുക എല്ലാ രാജാക്കന്മാരും എടുക്കാൻ ശ്രമിക്കും സീറ്റ് പോയിരിക്കും ഇരിക്കും അവസാനം ശ്രീരാമദേവൻ എഴുന്നേറ്റു ഗുരുജനങ്ങളെ വണങ്ങി യാസം വില്ലെടുത്ത് കുലച്ചു ഇടിവെട്ടിയിടം വണ്ണം വിൽമുറിഞ്ഞ കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസീ കൗശികനും അങ്ങനെ കൊഠാരം അധികം ഭീരമായി ഒരുങ്ങി കല്യാണത്തിലായിട്ട് അയോധ്യയിൽ നിന്ന് ദശരഥ മഹാരാജാവും പരിവാരങ്ങളൊക്കെ എത്തിച്ചേർന്നു അങ്ങനെ ശ്രീരാമദേവൻ സീതാദേവി കല്യാണം കഴിച്ചു ലക്ഷ്മണൻ ഊർമ്മല കല്യാണം കഴിച്ചു ഭരതൻ ശ്രുതകൃതി കല്യാണം കഴിച്ചു ശത്രുഘ്നൻ മാണ്ഡവേ കല്യാണം കഴിച്ചു അങ്ങനെ കല്യാണമൊക്കെ ഗംഭീരായിട്ട് നടന്നു അവരെല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങി മടങ്ങുമ്പോൾ വഴമദ്ദേഹത്ത് അടുത്ത് നിൽക്കണോ പരശുരാമൻ ഞാൻ ഒഴിഞ്ഞുണ്ടു രാമനി ത്രിഭുങ്ങൾ മാണവനായ ഭവാൻ ക്ഷത്രയെന്നാകിലോ നില് നില് അരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലുങ്ങൾ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ ഞാനൊരു ബാലനാണ് അശക്തനാണ് അങ്ങയുടെ കൃപ ശ്രമിക്കാം എന്ന് പറഞ്ഞു ശ്രീരാമദേവൻ വില്ലെടുത്ത് കുലച്ചു സന്തുഷ്ടനായ പരശുരാമൻ ദിവ്യായുധം ശ്രീരാമൻ നൽകി അനുഗ്രഹിച്ചു അങ്ങനെ കൊട്ടാരത്തിലെത്തി കുറേ ദിവസങ്ങൾ അങ്ങനെ സന്തോഷമായി കഴിഞ്ഞു ശ്രീ രാജാവിന് വായഫായി ദശരഥ മഹാരാജാവിന് വായു ഇനി രാവുണി രാജാവക്കാം പട്ടാഭിഷേത്രത്തിൽ ഒരുങ്ങി രാജ്യം മുഴുവൻ പെട്ടെന്ന് മന്ദര കൈകേ സ്വാധീനിച്ച് ശ്രീരാംദേവനെ കാട്ടിലേക്ക് അയച്ചു ലക്ഷ്മണനും സീതാദേവിയും ലക്ഷ്മണനും കൂടെ പോയി അവർ പതിനാല് വർഷത്തെ പ്രണവാസം സമണപ്പ സമർപ്പണം പുസ്തികൾ സ്വീകരിച്ചാണ് ശ്രീരാമദേവൻ പോയത് അങ്ങനെ അയോധ്യയിലെ സ്ഥിതി എന്താ പുത്തൊക്കത്താൽ മഹാരാജാവ് ദേഹം മെടിഞ്ഞു കെ കെ രാജ്യത്തു നിന്നും തിരിച്ചെത്തിയ ഭരതനെ ഭരതൻ വളരെ വിഷമത്തോടെ ശ്രീരാമദേവനെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രീരാമദേവന്റെ ഉപദേശങ്ങളെല്ലാം കേട്ടു അവസാനം ജ്യേഷ്ഠൻ്റെ പാതുകൾ വാങ്ങി തിരിച്ചു വന്ന് മാതൃകാഭരണം നടത്തുകയാണ് മരസൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പർണശാലയ്ക്കടുത്ത് മരീജൻ ഒരു പൊന്മാനായിട്ട് വന്ന് സീതാദേവിയെ മോഹിപ്പിച്ചു മണിനെ ദേവി ശ്രീരാമദേവന്റെ ഉപദേശങ്ങളൊന്നും ജീവിക്കൊണ്ടിരിക്കാനം ഒടുവിൽ ശ്രീരാമദേവൻ മാണിനെ പിടിക്കാൻ പോയി ഓടിപ്പോയ മാണിനെ തുടർന്ന് ലക്ഷ്മണനും പോകേണ്ടി വന്നു സീതാദേവ് ഒറ്റയ്ക്കായി ആ സമയം രാവണൻ സന്യാസിയുടെ രൂപത്തിൽ വന്ന് ഭിക്ഷ ഭിക്ഷു ലക്ഷ്മണലേഖ കടന്ന ദേവിയെ പുഷ്പക വിമാനത്തിൽ അങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയി പിന്നെ ശ്രീരാമദേവനും ലക്ഷ്മണനും കൂടി സീതാന്വേഷണത്തിനായിട്ട് പുറപ്പെടുകയാണ് പിന്നെ വഴിമധ്യേ സുഗ്രീവനുമായി സഖ്യം ചെയ്തു സുഗ്രീവന്റെ സഹോദരനായ ബാലിയെ വധിച്ചു അങ്ങനെ ശ്രീരാമദേവനും ലക്ഷ്മണനും ഹനുമാൻജിയും സുഗ്രീവനും വാണരപ്പാടകളും എല്ലാവരും ചേർന്ന് സമന്ത്രം കടന്നുപോയി രാവണനെയും മറ്റു രാക്ഷസന്മാരെയും ഒക്കെ വധിച്ചു നേരത്തെ അഭയം കൊടുത്ത വിഭീഷണനെ ലിങ്കയിലെ രാജാവാക്കി അഭിഷേകം ചെയ്തു സീതാദേവിയെ മോചിപ്പിച്ചു അങ്ങനെ അയോധ്യയിൽ വന്ന് അവർ സുഖമായി കഴിഞ്ഞു ദവ ഭജനരാ മ ശമ കോമള പാടൂ ദാനവ ഭജനരാമ ശ്യമള കോമള ജയ രാമ രാ മ ജയ മ राम राम जय राम 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 दशरथ मंदन राम रामा दया सागर रामा दया स्वाग रामा ജയ രാമ രാമ ജയരാ മ ജയ രാമ ജയരാമ ദാ മമ്പൂട്ടിമി രാമായണത്തിലെ തത്വങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും ഒരുമിച്ച് അമ്പുട്ടിമോട് പ്രാർത്ഥിക്കാം ഓം അമൃതീശ്വരിയെ നോ